ഹലോ, ട്രാവലക്കോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുമ്പളങ്ങിയിലാണ്. കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി ഞാൻ കൂടുതലായിട്ട് ആർക്കും പറഞ്ഞു തരണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയതോടുകൂടി നമുക്ക് ഏകദേശം എല്ലാവർക്കും തന്നെ ആ ഒരു പ്ലേസ് വളരെ സുപരിചിതമാണ്. ഈ കുമ്പളങ്ങി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 16 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പ്രദേശമാണ് ഈ കുമ്പളങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ പരിമിതി നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതേപോലെ തന്നെ ഏകദേശം 100,000 പേരോളമാണ് ഇവിടുത്തെ താമസത്തിലെ പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. താമസിക്കുന്ന ആളുകളുടെ എണ്ണം 100,000 എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ കണ്ടൽക്കാടുകളും അതേപോലെ ബാക്ക് വാട്ടേഴ്സും ആയിരിക്കും. കുമ്പളങ്ങി നൈറ്റ്സിൽ കാണുന്ന ആ ഒരു സമയം മുതൽ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് ഇവിടുത്തെ കണ്ടൽക്കാടുകൾ. ഒരു രക്ഷയില്ല കേട്ടോ, അത് നേരിട്ട് പോയി കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഭയങ്കര ഭംഗിയാണ് ഈ കണ്ടൽക്കാടുകൾ കാണാൻ വേണ്ടിയിട്ട്. അതും നടുക്കി ബാക്ക് വാട്ടേഴ്സും കൂടി വരുന്നത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ. അതേപോലെ തന്നെ ഈ കണ്ടൽക്കാടുകൾക്കിടയിലാണ് പ്രോൺസ് അതേപോലെ ഞണ്ടൊക്കെ മുട്ടയിടുന്നതെന്നാണ് പറയുന്നത്. പ്രോൺസും ഞണ്ടും ഒക്കെ അല്ലാതെ മീനുകളും പല ടൈപ്പ് ഉണ്ട്. എനിക്ക് പേരറിയാത്ത കുറേ മീനുകളുണ്ടായിരുന്നു. പിന്നെ കരിമീൻ, സിലോപ്പിയ, അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മീനുകളും ഉണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 16 കിലോമീറ്ററോളം അല്ലെങ്കിൽ ഒരു 15-16 കിലോമീറ്ററോളം വരുമ്പോൾ നമുക്ക് കുമ്പളങ്ങിയിലെത്താം. അതേപോലെ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഏകദേശം 40 കിലോമീറ്ററോളം ദൂരമുണ്ട് കുമ്പളങ്ങിയിലേക്ക്. കുമ്പളങ്ങിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെയും അതേപോലെ തന്നെ ഇന്ത്യയിലെയും ആദ്യത്തെ മാതൃകാ വിനോദസഞ്ചാര ഗ്രാമമാണ് കുമ്പളങ്ങി എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നതും ഫിഷിങ് തന്നെയാണ്. വരുമാന മാർഗവും അതേപോലെ അവരുടെ തൊഴിലും എല്ലാം ഈ ഫിഷിങ് തന്നെയാണ്. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നന്നായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ജോലി തിരക്കുകളും അല്ലെങ്കിൽ പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക് എടുത്ത് വരാൻ പറ്റിയൊരു പ്ലേസാണ് ഇവിടെ. ഇവിടെ നല്ല നല്ല റിസോർട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് ഹോം സ്റ്റേകളും ഒക്കെ ഇപ്പം ഒരുപാട് അവൈലബിളാണ് നേരത്തെത്തിയതിലും. കാരണം ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഒരുപാട് ഹോം സ്റ്റേകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലരും അവരുടെ വീടുകൾ തന്നെ ഹോം സ്റ്റേ ആക്കി അങ്ങനെയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റായിട്ടും അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷും പ്രോൺസ് ഞണ്ട് ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. നല്ല നാടൻ രീതിയിൽ കുക്ക് ചെയ്ത് ഇപ്പം അത് ഹോം സ്റ്റേന്നായാലും അതല്ല ഏതെങ്കിലും ഹോട്ടൽ പോലെ അങ്ങനെ കഴിക്കാനാണെങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ഒന്നും ആവില്ല നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഫിഷിനാണെങ്കിലും പ്രോൺസിനാണെങ്കിലും അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന പോലെ നാടൻ സ്റ്റൈലിലുള്ള കുക്കിംഗ് ആയതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ചീനവലയുടെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 100 ചീനവലയോളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഫോർട്ട് കൊച്ചി ആ ഏരിയയിലുള്ള ചീനവലകളെക്കാളും സൈസ് കുറവാണ് ഇതിന്.
ജോലി തിരക്കുകളിൽ നിന്നൊക്കെ നമുക്ക് ഒന്ന് ബ്രേക്ക് എടുത്ത് വരാൻ പറ്റിയ പ്ലേസാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. അതേപോലെ തന്നെ നമുക്ക് ഒരു ദിവസം പോകുന്ന അറിയില്ല, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നിന്നു പോകും. പിന്നെ പല ടൈപ്പ് കിളികളും കൊക്കും ഒക്കെ ഞാനിവിടെ കണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും ഞണ്ടും പ്രോൺസും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാനും പറ്റും. അവർ ലൈവായിട്ട് നമുക്ക് വലയിട്ട് ഇതിനെല്ലാം പിടിച്ചു തരികയും ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഈ സ്ഥലത്തിന്. കാരണം ആ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു, പിന്നെ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗി, ആ സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുമ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ ഭംഗി എല്ലാം ഭയങ്കര രസമായിരുന്നു. അപ്പോൾ കുമ്പളങ്ങിയുടെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.